Hi students, today we have to discuss the topic decentralized purchasing. In last class we had studied centralized purchasing. Centralized purchasing is just opposite to decentralized purchasing. Now centralized purchasing is an organization purchasing all department purchasing and the requirements are purchasing department vali purchase cheyanadana centralized purchasing appo or organized different departments undu appo endanengilum avarku separate purchase cheyanulla oru option illa centralized purchasing le, through purchase department vadiyana nammal purchasing nadathune adana centralized purchasing nu parane decentralized purchase nu parana njan parnu just opposite centralized purchasing le opposite aanu decentralized purchasing that means or organization le different departments ne avarku nerittu avare requirements anusarichu purchase ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് റെഫേഴ്സ് ടു പർച്ചേസിംഗ് മെറ്റീരിയൽസ് ബൈ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ബ്രാഞ്ചസ് ഇൻഡിപെൻഡന്റ്ലി ടു ഫുൾഫിൽ ദർ നീഡ്സ് അതായത് പർച്ചേസ് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ആ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അവർക്ക് ആവശ്യമുള്ള അവരുടെ നീഡ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് അതാണ് നമ്മൾ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ദെൻ സച്ച് എ പർച്ചേസിംഗ് ഒക്കേഴ്സ് വെൻ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ബ്രാഞ്ചസ് പർച്ചേസ് സെപ്പറേറ്റ്ലി ആൻഡ് ഇൻഡിവിജ്വലി ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവും ആ ബ്രാഞ്ചസിന് അവരുടെ ആവശ്യ റിക്വയർമെന്റ്സ് അനുസരിച്ച് അവർക്ക് ഇൻഡിപെൻഡൻ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഒരു ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് അവർക്ക് സെപ്പറേറ്റ്ലി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഓക്കെ Then the defects of centralized purchasing can be overcome by decentralized purchasing system. നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് പറഞ്ഞപ്പോൾ കുറേ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു ആ നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ ഓവർകം ചെയ്യാൻ പറ്റും ഓക്കെ Then centralized purchasing helps to purchase the materials immediately in case of an urgent situation. നമ്മളിപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അർജൻറ് സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽസ് മേടിക്കാൻ പറ്റില്ല പക്ഷേ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്നൊരു റിക്വയർമെൻറ്റ് അർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് നമ്മൾ പോയി മേടിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ തന്നെ നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിൻ്റെ അഡ്വാൻറ്റേജസ് ഫസ്റ്റ് വൺ മെറ്റീരിയൽസ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കലി ആസ് വെൽ ആസ് റിക്വയർഡ് ദാറ്റ് ഈസ് നമുക്ക് ഓരോ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് എന്തൊക്കെ ആവശ്യമുള്ളത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ ദെൻ നെക്സ്റ്റ് വൺ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റൈറ്റ് ക്വാളിറ്റി ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസിലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമുള്ള മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് അനുസരിച്ച് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ റൈറ്റ് ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്ട്സ് വിത്ത് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ദെൻ നോ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് വേണം ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പക്ഷേ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള പർച്ചേസിംഗ് മാത്രം മതി സോ ദേർ ഇസ് നോ നീഡ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ദൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് പർച്ചേസ് ഓർഡേഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ക്വിക്ക്ലി ഓരോ പർച്ചേസ് ഓർഡേഴ്സ് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്കധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യമുള്ളത് അത് നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ഓർഡർ വഴി എന്താ പർച്ചേസ് ചെയ്യാൻ പറ്റും ദെൻ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ടേക്സ് ലിറ്റിൽ ടൈം മീൻസ് നമ്മൾ പർച്ചേസ് ചെയ്ത എന്തെങ്കിലും മെറ്റീരിയൽസ് ഡിഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് മാറ്റി കിട്ടാനുള്ള ഒരു ഓപ്ഷനും ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിലുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെ അതായത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ എന്താണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റും ഓക്കെ ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് നമ്മളിപ്പോൾ എന്തൊരു കാര്യം പറഞ്ഞാലും മെറിറ്റ്സിൻ്റെ കൂടെ തന്നെ ഡീമെറിറ്റ്സ് ഉണ്ടാവും അത് എന്തൊക്കെയാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ ലോസസ് ദ ബെനിഫിറ്റ് ഓഫ് ബൾക്ക് പർച്ചേസ് നമ്മൾ എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് പറഞ്ഞാൽ ബൾക്ക് പർച്ചേസ് മേടിക്കുന്നതുകൊണ്ട് ഹ്യൂജ് എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്താ ഇത് കിട്ടും റേറ്റ് കുറവായിരിക്കും പക്ഷേ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് നമ്മൾ ബൾക്കായിട്ട് മേടിക്കുന്നില്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മേടിക്കുന്നുണ്ട് എപ്പോഴും ഒരു ബൾക്ക് പർച്ചേസിനില്ല അപ്പം ആ ഒരു ബൾക്ക് പർച്ചേസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ കിട്ടില്ല ഓക്കെ
The next one, specialized knowledge may be lacking in purchasing staff. Purchasing staff in the alling purchasing managers the specialized knowledge namku decentralized purchasing use cheyan pattilla karanam unda nammal purchase department valiyalla nammal purchase cheyane ore departments avare requirements anushithu cheyumbom aa oru special knowledge purchasing lulla purchasing staff in the alling purchasing manager the specialized knowledge namku ivide use cheyan pattilla. Okay, there is a chance of over and under purchasing of materials. ചില കേസിൽ ഓവർ പർച്ചേസ് ആയിരിക്കും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പർച്ചേസും അല്ലെങ്കിൽ ചില കേസിൽ നമുക്ക് റിക്വയർമെൻ്റ് അല്ലെങ്കിൽ അത്ര ആവശ്യമുള്ളതിനേക്കാളും കുറവേ നമുക്ക് പർച്ചേസ് പറ്റുള്ളൂ. ആ ഒരു ലാക്ക് അല്ലെങ്കിൽ ഒരു എന്താ ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിൻ്റെ കേസിൽ. ദെൻ ഫ്യൂവർ ചാൻസ് ഓഫ് എഫക്റ്റീവ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ഫ്യൂവർ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ്, കൺട്രോൾ മെറ്റീരിയൽസിൻ്റെ കൺട്രോൾ എപ്പോഴും ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മളിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരവർക്ക് ആവശ്യമുള്ളത് അവരോട് പോയി മേടിക്കുന്നതുകൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോപ്പറേഷനൊക്കെ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെങ്കിൽ എല്ലാവരും ആവശ്യമുള്ളതെല്ലാം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയിച്ചിട്ട് ത്രൂ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നമ്മൾ പർച്ചേസിങ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മീൻസ് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഫോളോ ചെയ്യണേ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ആവശ്യമുള്ളത് അവർ തന്നെ പോയി പർച്ചേസ് ചെയ്യണത് കൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ എല്ലാം ഇവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.